ഡോക്ടർ സോയ, ഇപ്പോൾ രാഹുലിന് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? ഈ പരാമർശത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ ആകെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ കാണുന്ന ബി ജെ പിക്കാരെയാണ്, തൻ്റെ എതിർഭാഗത്തിരിക്കുന്ന ബി ജെ പിക്കാരെയാണ്, ആർ എസ് എസുകാരെയാണ് മോദിയെയാണ്, അമിത്ഷായെയാണ് എന്ന് ആ സമയത്ത് തന്നെ തിരുത്തി പറയേണ്ടതല്ലേ? അങ്ങനെ ഒരു 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 തിരുത്തൽ അദ്ദേഹത്തിൽ നിന്ന് കണ്ടില്ല. ഇല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ RSS-കാരെല്ലാവരും ഹിന്ദുക്കളല്ല, അല്ലെങ്കിൽ BJP-കാരെല്ലാം ഹിന്ദുക്കളല്ല പറയുന്നതിന്റെ കാരണം, ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾക്ക് ഇത്തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനോ, നേരത്തെ അതിന്റെ വിശദീകരണം നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ സലീം മടവ് വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ, കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഹിന്ദുക്കളായ ഒരാൾക്ക് ഇത്തരത്തിൽ മതവിദ്വേഷം ചെലുത്താൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ വെറുപ്പ് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത്. അല്ലാതെ ഇതിൽ മറ്റു അല്ലെങ്കിൽ മറ്റു തരത്തിൽ വളച്ചൊടിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും രാജ്യത്തെ ഹിന്ദുക്കളുടെ മൊത്തം അവകാശം BJP-ക്കാണ് RSS-നാണ് എന്ന് എപ്പോഴെങ്കിലും നരേന്ദ്രമോദിയോ അമിത്ഷായോ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ അങ്ങനെ വരുത്തി തീർക്കുന്നു. ഇവിടെയാണല്ലോ മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ചില സ്റ്റേറ്റ്മെന്റുകൾ ആവർത്തിക്കാൻ ഒരു ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പോലും ഒരല്പം ലജ്ജയുണ്ട്. ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഈ രാജ്യത്ത് പെറ്റുകുട്ടുന്നവരെന്നും നുഴഞ്ഞു കയറ്റക്കാരെന്നും ഒക്കെ ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗങ്ങളിലേക്ക് കൊണ്ടുപോയത് നമ്മൾ കണ്ടു. അതുപോലെ എത്ര 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 വിദ്വേഷ പ്രസംഗങ്ങളുടെ കൃത്യമായിട്ടുള്ള തെളിവുകളും രേഖകളും ലൈവ് സംഭാഷണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ മതവിദ്വേഷം പറയുന്ന ഒരാളാണ്, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണോ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിങ്ങൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ കാശ്മീരിന് ആ നഷ്ടപ്പെട്ട ആ പദവി തിരിച്ചു കൊടുക്കും ഉൾപ്പെടെയുള്ള ദേശവിരുദ്ധമായിട്ടുള്ള, മാത്രമല്ല ഈ പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അധികാരം അതെടുത്തു കളയുന്നുള്ള രീതിയിലുള്ള പരാമർശം പോലും ഉണ്ടായി, ദേശവിരുദ്ധമായിട്ടുള്ള പരാമർശം. അത് മാത്രമല്ല, ഈ ഇപ്പോൾ തീഹാർ ജയിലിൽ കിടക്കുന്ന PFI തീവ്രവാദികളുണ്ടല്ലോ, അവരെ തുറന്നു വിടുന്നു പോലും പരോക്ഷമായിട്ടുള്ള ചില പരാമർശങ്ങളുണ്ടായി, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്ത് ED എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് ഈ രാജ്യത്തെ ആളുകൾക്കറിയാം, അല്ലെങ്കിൽ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് അത്തരം ഏജൻസികളുടെ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണോ അജണ്ട? നിങ്ങൾ ആ എക്സിറ്റ് പോളുകൾ പോലും കണ്ട ആളുകളാണ്, ആ എക്സിറ്റ് പോളുകൾ പോലും നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ മാധ്യമശാലകളെ പോലും വിലക്കെടുത്തുകൊണ്ട് ചാർസോപാർ എന്ന് നിരന്തരം ആവർത്തിച്ചു പറഞ്ഞിട്ട് എന്തേ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചില്ലേ? ഇപ്പൊ ദൈവത്തിന്റെ അംശത്തെ പറ്റി നേരത്തെ BJP-യുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് എന്റെ വിയോജിപ്പ് കൂടെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് മുതൽ തന്നെ കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ എടുത്തിട്ടുള്ള ആളുകളാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഈ പറയുന്ന RSS-ഉം BJP-യും ഒക്കെ എവിടെയായിരുന്നു എന്നുള്ളതിന്റെ മറുപടി എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ASIS-യുടെ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എത്രത്തോളം ഈ രാജ്യത്തെ പത്രമാധ്യമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ പോലെയുള്ള ASIS-യുടെ ഏറ്റവും ബഹുമാനനായിട്ടുള്ള അധ്യക്ഷൻ കേരളത്തിൽ വരെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് മണിപ്പൂരിലേക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവിടേക്ക് മാത്രം വിമാനം കിട്ടാത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലെയല്ല ASIS-യുടെ അധ്യക്ഷൻ എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. കുടുംബാധിപത്യത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചു. കോൺഗ്രസിന് എല്ലാ കാലത്തും അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ കുടുംബാധിപത്യത്തെ പറ്റി നിരന്തരം പറയുന്ന ആളുകളാണ്. ആ മന്ത്രിസഭയിലെ ആളുകളുടെ ലിസ്റ്റും കണക്കപ്പെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എത്ര ആളുകളാണ് രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എത്ര ആളുകളുടെ കണക്ക് ആ മന്ത്രിസഭയിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിസഭയിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ അംശത്തെ പറ്റി പറഞ്ഞു. പ്രധാനമന്ത്രിയിൽ നരേന്ദ്രമോദിയിൽ ദൈവത്തിന്റെ അംശം ഉണ്ടാവും, രാഹുലിന് അത് ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കർഷകരുടെ
പിന്നെ കർഷക വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന, അതിന് ചുക്കാൻ പിടിക്കുന്ന ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിക്കുന്ന ഈ നാട്ടിലെ പിന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ മനുഷ്യർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളിൽ ദൈവത്തിന്റെ അംശമുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചൊന്നും. കാരണം ഇത് നമ്മൾ നിലനിൽക്കുന്നത് പുരോഗമനപരമായി ചിന്തിക്കുന്ന, ശാസ്ത്രബോധത്തോടു കൂടെ ചിന്തിക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ അത്തരത്തിൽ നിങ്ങളോട് അവസാനത്തെ അടവെന്ന നിലയ്ക്ക് പറഞ്ഞു വെക്കുകയാണ്, ഞാൻ ദൈവമാണ്, ഞാൻ ബയോളജിക്കലി ഞാൻ ജനിച്ചിട്ടുള്ള ജൈവികമായ മനുഷ്യനല്ല എന്നൊക്കെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞു. അപ്പൊ അതൊക്കെ ആളുകൾ എങ്ങനെയാണ് എടുത്തത് എന്നും, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും ഈ രാജ്യം വളരെ കൃത്യമായി മറുപടി നൽകി. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇപ്പോഴും കോൺഗ്രസിന് പിന്നെ തോന്നുന്നില്ല പിന്നെ രാജ്യം ഭരിക്കുന്നത് BJP ആണെന്ന്. ഈ രാജ്യത്തെ മനുഷ്യർക്കും തോന്നുന്നില്ല, കാരണം ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ വിജയിച്ചു എന്നുള്ള ബോധം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. അത് കേവലം നമ്പറുകളുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞു വെച്ച 406-ലേക്കും ഈ രാജ്യത്തിന്റെ മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ അന്വേഷണ ഏജൻസികളെയും ഒക്കെ കൂട്ടുപിടിച്ച്, മാധ്യമ സ്ഥാപനങ്ങളെ കൂട്ടുപിടിച്ച് അധികാരം മുഴുവൻ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പണത്തിന്റെ ആധിപത്യം കാണിച്ചുകൊണ്ട് പിന്നെ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള എല്ലാ മാൽ പ്രാക്ടീസസിന്റെ ഉത്തുംഗ സർഗത്തിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും കയ്യിൽ മഷി പുരളുമ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന രീതിയിലേക്ക് മനുഷ്യർ മറുപടി നൽകിയത് നിങ്ങൾ കണ്ടു. അപ്പൊ അത്തരം അങ്കലാപ്പിലാണ് BJP പാളയം ഇപ്പോഴും. തോൽവിയുടെ അല്ലെങ്കിൽ ജയിച്ചു എന്ന് പറയുമ്പോഴും അവർക്കുണ്ടായ കനത്ത പിന്നോട്ടു പോകലിന്റെ ആഘാതത്തിൽ നിന്ന് BJP വിമുക്തമായിട്ടില്ല. അപ്പൊ അത്തരം വിമുക്തമാകാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് ശക്തിയേറിയ പ്രതിപക്ഷമായി ഈ രാജ്യത്ത് മാറുന്നത് കൂടി കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായി നിൽക്കുകയാണ് ഭരണപക്ഷം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്ക് പോലും എന്നേക്ക് നിന്ന് പ്രതിരോധം തീർക്കേണ്ടി വരുന്നത്.